ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം അതിനു വേണ്ടി കിലോ ചിക്കൻ ആണ് ഇവിടെ എഴുത്തിട്ടുള്ളത് ഇത് കേകി വൃത്തിയാക്കിയ ചിക്കനാണ് ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കാം ഇപ്പം നമ്മളൊരു സവാളൊക്കെ നന്നായി വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിയേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ പൊടികളൊക്കെ ഒരു മിനിറ്റ് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വേവിക്കുക ഇപ്പം നമ്മളുടെ തക്കാളിയൊക്കെ നന്നായി വേന്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയേക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്